ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ച ഗുരുദർശനവും കാഴ്ചപ്പാടും ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അത് ഒരേ സമയം കൗതുകരവും അപകടകരവുമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അഭിപ്രായം. ദേശാഭിമാനിയിൽ മോദിയുടേത് ഗുരുനിന്ദ എന്ന് തലക്കെട്ടോടെ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പ്രധാനമന്ത്രി ആദരിക്കുന്നത് നല്ലതാണെന്ന് കുറിച്ച കോടിയേരി സംഘപരിവാറിന്റെ കാവ്യവർണമായ ആശയങ്ങൾ ഒളിച്ചു കടത്താനുള്ള അവസരമാക്കുന്നത് അനുചിതമാണെന്നും പറഞ്ഞു. ഗുരുവും ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ഭരണചക്രം തിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണവാഴ്ചയും എങ്ങനെ യോജിക്കുമെന്നും ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. ഗുരുചിന്തയോട് തെല്ലെങ്കിലും കൂറുണ്ടെങ്കിൽ മുസ്ലിം ഏട്ടൻ നടത്തുന്ന ബുൾഡോസർ രാജിനെ തള്ളി പറയുകയായിരുന്നു മോദി ചെയ്യേണ്ടിയിരുന്നത്. രാമന്റെയും ഹനുമാന്റെയും പേരിൽ എന്ന പോലെ ശ്രീനാരായണ ഗുരുവിന്റെ പേരും ദുരുപയോഗിച്ച് മുസ്ലിം വിരുദ്ധ വർഗീയ ലഹളയ്ക്കാണ് മോദിയും കൂട്ടരും ലക്ഷ്യമിടുന്നത്. വാരണാസിയിലെ കാശി ശിവനഗരം പോലെയാണ് വർക്കലയിലെ ശിവഗിരി എന്ന പ്രധാനമന്ത്രിയുടെ വാദത്തെയും സി പി എം സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുന്നുണ്ട്. മോദി ഗുരുവിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാരതീയ സംസ്കാരവും മൂല്യവും ഹിന്ദുത്വ അജണ്ടയുടേതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ തീർത്ഥാടന കേന്ദ്രം വിശ്വാസത്തിന്റെ കേന്ദ്രം മാത്രമല്ല ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ചൈതന്യം ഉണർത്തുന്ന സ്ഥാപനമാണെന്ന പ്രത്യക്ഷത്തിൽ ഭംഗി വാക്കെന്ന് തോന്നിപ്പിക്കുന്ന അഭിപ്രായം മോദിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നത് ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നതിനുള്ള വാതിലാണ്. ഹിന്ദുത്വം എന്നാൽ അത് പുരാതന ഭാരതീയ സംസ്കാരമാണെന്നും അതിലെ ചാതുർവർണ്ണയത്തെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുമാണ് ആർ എസ് എസ് ആചാര്യൻ ദീൻദയാൽ ഉപാധ്യായ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുന്നുണ്ട്. ആർ എസ് എസ് ആചാര്യൻ ദീൻദയാൽ സ്മരണ പതിവായി പുതുക്കുകയും ദീൻദയാലിന്റെ പേരിൽ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ മാനവദർശനം സ്വീകരിക്കാനാകില്ലെന്നത് പകൽ പോലെ വ്യക്തം. അതിനാലാണ് ഗുരുവിനെ റാഞ്ചിയ തീവ്ര വർഗീയ ഇരിപ്പിടത്തിൽ ഉറപ്പിക്കാനുള്ള ഹീനമായ വാചകമടി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അയോധ്യ, മുത്തലാഖ്, കശ്മീർ വിഷയങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിൽ പിടിച്ചിരിക്കുകയാണ്. മതം, വർണ്ണം, ജാതി, സമുദായം, ഭാഷ തുടങ്ങിയവയുടെ പേരിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കാൻ പാടില്ലെന്ന കർശന വ്യവസ്ഥയുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. ഇതിന്റെ സത്തയെ പൊതുവിൽ ദുർബലപ്പെടുത്തുകയാണ് മോദി ഭരണവും സംഘപരിവാറും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തന്നെ ഭാഗമാണ് ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള മോദി ഭരണത്തിന്റെ ധൃതിപ്പെട്ട നീക്കങ്ങൾ. ഏതായാലും മോദിയുടെ പ്രസംഗവും പല കോണിൽ നിന്നും വിമർശനങ്ങൾക്കുള്ള വാതിലാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.